അപ്പോൾ എല്ലാവർക്കും ആയിട്ടേക്ക് എല്ലാ പുതിയ വീഡിയോയിലേക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ആപ്പിളിൻ്റെ ഐ ഫോൺ ട്വൽവ് സീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ആപ്പിൾ ആപ്പിളിൻ്റെ പുതിയ സ്മാർട്ട് ഫോൺസ് ഒക്കെ റിലീസ് ചെയ്യാറുള്ളത് ആപ്പിളിൻ്റെ സെപ്റ്റംബർ ഇവൻ്റിൽ വെച്ചായിരുന്നു പക്ഷേ ഇക്കൊന്നും സപ്റ്റംബർ ഇവൻസിൽ ആപ്പിൾ ആപ്പിൾ വാ സീരീസ് സിക്സും അതുപോലെ തന്നെ കുറച്ച് ഐ പിന്നെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സർവീസസ് ഒക്കെയായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എപ്പോഴാണ് പുതിയ ഐഫോൺസ് വരിക അല്ലെങ്കിൽ പുതിയ ഐ സ്പെക്കും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പതിവിൽ നിന്നും വിപരീതമായിട്ട് ആപ്പിൾ ഇക്കൊല്ലം നാല് ഡിവൈസസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ കോമ്പാക്റ്റ് ഫോം ഫാക്റ്റ് ഉള്ളൊരു ഉണ്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള മൂന്ന് ഡിവൈസസ് അതായത് ഐഫോൺ ട്വൽവ് മിനി അതുപോലെ തന്നെ ഐഫോൺ ട്വൽവ് അതുപോലെ തന്നെ ട്വൽവ് പ്രോ ട്വൽവ് മാക്സ് ഇങ്ങനെ നാല് ഡിവൈസസ് ഡിവൈസസാണ് ഇക്കൊല്ലം ആപ്പിൾ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വച്ച് ട്വൽവ് മിനിനെ പറ്റിയിട്ട് അറിയാം ട്വൽവ് മിനീനെ വരെ പറയുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോം ഫാക്ടർ ഡിവൈസ് ആണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫൈവ് പോയിൻറ്റ് ഫോർ ഇഞ്ച് അത്ര കോംപാക്റ്റ് ഒന്നുമില്ല നമ്മുടെ ഐഫോൺ എസ് സി ടു തൗസൻഡ് ട്വൻറ്റിയൊക്കെ ഫോർ പോയിൻറ്റ് എയിറ്റ് ഇഞ്ചേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാം പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് എസ് സി ടു തൗസൻഡ് ട്വൻറ്റിയുടെ സൈസ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് ആണെങ്കിൽ കൂടി അതിൽ നല്ല ബെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മുടെ ട്വൽവ് മിനി എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ ഇഞ്ച് വലുപ്പമേ ഉള്ളൂ അതോടൊപ്പം തന്നെ അതിൻ്റെ ബെസൽസ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുന്ന സമയത്ത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഈ ഐ ഫോൺ ട്വൽവ് മിനിയുടെ ഈ ഒരു സൈസിനെ പറ്റി പറയാനുള്ളത് പിന്നെ നമ്മുടെ ട്വൽവിനെ പറ്റി പറയുന്ന സമയത്ത് ലെവൻ്റെ ഒരു സക്സസ്റായിട്ടാണ് ഐ ഫോൺ ട്വൽവ് വരുന്നത് അപ്പോൾ ലവൻ്റെ സെയിം ഡിസ്പ്ലേ സൈസിലാണ് നമ്മുടെ ഐ ഫോൺ ട്വൽവും വരുന്നത് സിക്സ് പോയിൻ്റ് വൺ ഇഞ്ച് പിന്നെ നമ്മുടെ ട്വൽവ് പ്രോ ട്വൽവ്രോ മാക്സ് ഇവിടെയാണ് ആപ്പിൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് ട്വൽവ് പ്രോയുടെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ട്വൽവിനോട് സിമിലറാണ് ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ലെവൻ്റെയും ലെലവൻ പ്രോയുടെയും സൈസ് വ്യത്യസ്തമായിരുന്നു ലെവൻറ്റേത് സിക്സ് പോയിൻ്റ് വൺ ഇഞ്ചും ലെലവൻ പ്രോയുടെത് ഫൈവ് പോയിന്റ് എയ്റ്റ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം പക്ഷേ ഇക്കെല്ലാം അവർ ട്വൽവിൻ്റെയും ട്വൽവ് പ്രോയുടെയും സൈസ് സെയിം ആക്കിയിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് വരുപ്പാക്കിയിട്ടുണ്ട് പിന്നെ ട്വൽവ് പ്രോ മാക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ലെവൻ പ്രോ മാക്സിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഇക്കൊല്ലം ട്വൽവ് പ്രോ മാക്സിൽ സിക്സ് പോയിൻറ്റ് എയിറ്റ് ഇഞ്ചാണ് പോയിൻറ്റ് ടു മില്ലിമീറ്റർ അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഇഞ്ചസ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയ ഐഫോൺസിൻ്റെ ഇതിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വലുപ്പത്തിനെ പറ്റിയിൽ പറയുമ്പോഴുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് നമുക്കിതിൻ്റെ ഡിസൈനെ പരിപ് പറയാം ഡിസൈനെ പരി പറയാൻ സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ ട്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഐഫോണിൽ ഐഫോണിൽ വന്നിട്ടില്ല വന്നിട്ടുള്ളത് കുറച്ച് ഡിസൈൻ രീതികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ പണ്ട് ഐഫോൺ ഫോറിലും ഫൈവിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു ബോക്സി അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് എഡ്ജഡ് ആയിട്ടുള്ള ഡിസൈൻ ഐഫോൺ ട്വൽവിലൂടെ തിരിച്ചു വരാൻ പോകുന്ന ലീക്സും ഒക്കെ നമ്മൾ കിട്ടണിട്ട് നിങ്ങളിപ്പം വീഡിയോയിൽ കാണുന്നത് പോലുള്ള ആ ഒരു ഡിസൈനിലായിരിക്കും നമ്മുടെ ഐഫോൺ ട്വൽവ് സീരീസ് വരാൻ പോകുന്നത് അങ്ങനെയുള്ള ലീക്സാണ് നമുക്കിപ്പോൾ കിട്ടിച്ച കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലാതെ വേറെ ഡിസൈനിൽ വേറെ ഡ്രാസിക് ആയിട്ടുള്ള ചേഞ്ചസോ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും വരുത്തിയിട്ടില്ല ആ നോട്ട്സൊക്കെ മാറ്റി ഹോൾ പഞ്ചോ അല്ല എന്നുണ്ടെങ്കിൽ ഹോൾ പഞ്ച് നോട്ട്സും ഒന്നും ഇല്ലാതെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ടെക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല ജസ്റ്റ് ആ ഒരു ഡിസൈൻ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ദാറ്റ്സ് ഓൾ പിന്നെ നമുക്കിതിൻ്റെ ക്യാമറയെ പറ്റി പറയാം ഈ നാല് സ്മാർട്ട് ഫോൺസിൻ്റെയും ക്യാമറേനെ പറ്റി പറയാം ട്വൽവിലും മിനിയിലും ബാക്കിൽ രണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ടിൽ ഒരു ക്യാമറയും ഇനി ട്വൽവ് പ്രോയിലും ട്വൽ പ്രോ മാക്സിലും നമുക്ക് ബാക്കിൽ മൂന്ന് ക്യാമറാസും പ്ലസ് ലിഡാർ സെൻസറും നമുക്ക് കിട്ടുന്നുണ്ട് ലിഡാർ സെൻസർ എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐപാഡ് പാഡ് പ്രോ ട്വൻറ്റി ട്വൻറ്റിയിലും ഒക്കെയുള്ള സെയിം സെൻസറാണത് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവും വേറെ വസ്തുവും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ലിഡാർ സെൻസർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെൻസർ വരുന്നതോടുകൂടി ഐഫോൺസിൻ്റെ എ ആർ എക്സ്പീരിയൻസ് കുറച്ചും കൂടിയും ഇമ്പ്രൂവ് ആകും മാത്രമല്ല ക്യാമറയിൽ നമ്മുടെ ആ ഒരു ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ആ ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിഡാർ സെൻസർ നമ്മളെ സഹായിക്കും ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്കൊരു ടി ഒ എഫ് സെൻസർ അതായത് ടൈം ഓഫ് ലൈറ്റ് സെൻസർ കിട്ടുന്നതാണ് പുതിയ ലീക്സും ഒക്കെ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ ഇങ്ങനൊരു ലീക്ക് ഉണ്ട് ട്വിറ്ററിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ ഈ ഒരു ടി ഒ എഫ് സെൻസറ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഫേസ് ഐ ഡി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അതായത് ഫേസ് ഐ ഡിയുടെ സ്പീഡ് കുറച്ചും കൂടി കൂടും അതേപോലെ തന്നെ ഫേസ് ഐ ഡി ഓരോ വ്യത്യസ്ത ആംഗിളിൽ വർക്ക് ആവും അങ്ങനെ ഫേസ് ഐ ഡി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഈ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ വന്നിട്ടുണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ ക്യാമറയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും ആ ഒരു എന്താ പറയുക ബോക്കെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ വളരെയധികം സഹായിക്കും എഗെയിൻ ഈ ഒരു സെൻസറിൻ്റെ കാര്യം എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഒരു ലീക്ക് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ലിഡാർ സെൻസറ് ട്വൽ പ്രോയിലും ട്വൽ പ്രോ മാക്സിലാണ് ഉണ്ടാവുക ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാ മോഡൽസിലും ഉണ്ടാവുന്നതാണ് ലീക്സും എൻ ഒക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാറ്ററിനെ പറ്റി സംസാരിക്കാം ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയാൻ സമയത്ത് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടിട്ടുള്ളത് കാരണം ഒരു ലീക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൽവ് പ്രോ മാക്സിൽ നാലായിരത്തി അഞ്ഞൂറ് മില്യം പവറിൻ്റെ മുകളിൽ ബാറ്ററി സൈസ് പോവില്ല എന്നാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വളരെ കുറവാണ് ആപ്പിളിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ എ ഫോർട്ടീൻ ബയോനിക് സിപ്പ് അതായത് ട്വൽ സീരീസിൽ വരാൻ പോകുന്ന പ്രോസസർ ആയിട്ടുള്ള എ ഫോർട്ടീൻ ബയോനിക് ചിപ്പ് വളരെ പവർ എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് ബാറ്ററി ലൈഫിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നെ ഞെട്ടിപ്പിച്ചൊരു ലീഗ് ഉണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഐഫോൺസിലും അതായത് നാല് ഐഫോൺസിലും ഓരോ ഡിസ്പ്ലേ ആണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല പക്ഷേ അത് ശരിയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും കാര്യങ്ങൾ കാരണം കഴിഞ്ഞ വർഷം ഐഫോൺ ലവനിൽ എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രോവിനും പ്രോ മാക്സിനും ആയിരുന്നു ഓരോ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കുവല്ലാം മൊത്തത്തിനും ഓരോ ഡിസ്പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൺ മൂവ് ആയിരിക്കും ആപ്പിളിൻ്റെ വക പിന്നെ ഒരുപാട് ആൾക്കാർ വൺ ട്വൻറ്റി ഹേർട്സിനെ പറ്റിയിട്ട് ചോദിക്കുകയുണ്ടായി വൺ ട്വൻറ്റി ഹേർഡ്സിൻ്റെ കാര്യം ഒരു എന്താ പറയുക സംശയത്തിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ എല്ലാമാണ് കാരണം ഒരു ഒരുവറ്റം ലീക്ചേർസ് പറയുന്നു വൺ ട്വൻറ്റി ഹേർഡ്സിൻ്റെ റിഫ്രഷ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യം മറ്റൊരു ചില ലീക്സ്റ്റേഴ്സ് പറയുന്നു ഉണ്ടാവില്ല എന്നുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോഴും എന്താ പറയുക ഉറപ്പായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രോയിലും പ്രോ മാക്സിലും വൺ ട്വൻറ്റി ഹേർഡ്സ് കൊടുക്കാനായിരിക്കും സാധ്യത ബാക്കിയുള്ള രണ്ട് ഡിവൈസസിന് ഈ വൺ ട്വൻറ്റി ഹേർഡ്സിൻ്റെ ഡിസ്പ്ലേ കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഇതെൻ്റെ പ്രൈസ് നമ്മൾ സ്പെക്ക് പക്ഷേ സ്പെക്കു സ്പെക് സ്പെക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസ് നമ്മളിപ്പോൾ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു സാധനം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് കാണണം എന്നുണ്ടെങ്കിൽ ആ സംഭവം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാൽ മതി അതായത് അത് ഡോളേഴ്സിൻ്റെ പേർസ്പെക്റ്റീവിലായിരിക്കും ഉണ്ടാവുക നിങ്ങളത് ഇൻറ്റു സെവൻറ്റി അടിച്ചിട്ട് നിങ്ങൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കും ഓക്കെ ഇനി ഇതിൻ്റെ റിലീസ് ഡേറ്റിനെ പോയിട്ട് ഞാൻ പറയാം ഓ ലീക്സും റൂമേഴ്സ് ഒക്കെ പറയുന്നത് ഒക്ടോബർ പതിമൂന്നിന് ഈ ഒരു സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്യുന്നതാണ് ഒരുപാട് എന്താ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒക്കെയാണ് ഈ ഒരു വിവരം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒക്ടോബർ എന്ന് പറഞ്ഞത് ഇനി ഒക്ടോബർ പതിമൂന്നിലല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആഴ്ച ചിലപ്പോഴെങ്കിലായിരിക്കും ആപ്പിൾ ഐഫോൺ ട്വൽവ് സീരീസ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നിങ്ങൾ ട്വൽവ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്വൽവ് സീരീസിലുള്ള സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ അഡാപ്റ്റും അതുപോലെ തന്നെ ഇയർപോഡ്സും അതുപോലെ തന്നെ യു സ്പീക്ക് എവിടെയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അതൊക്കെ ആപ്പിൾ എടുത്ത് വെളിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇനി ട്വൽത്ത് സീരീസ് അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും ഫോൺ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ വേറൊന്നും നിങ്ങൾക്ക് ബോക്സ് ഒന്നും കിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആപ്പിൾ പറയുന്നത് അത് എൻവിറോൾമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് പക്ഷേ എൻവിറോൾമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അതായത് നിങ്ങൾക്ക് ഊഹിക്കാം അതായത് നമ്മുടെ ഐ ഫോൺ സെവനിലെ ഹെഡ്ഫോൺസായിക്കെ എടുത്തു മാറ്റിയിട്ടാണ് അവർ എയർപോർട്ട്സിൻ്റെ സെയിൽസ് കൂട്ടിയത് അതുപോലെ തന്നെ ട്വൽവ് സീരീസിൽ നമ്മുടെ ഈ പവർ അഡാപ്റ്ററൊക്കെ എടുത്തു മാറ്റിയിട്ട് അവരുടെ പുതിയ എയർ പവർ ഒക്കെ വരാൻ പോകുന്നുണ്ട് അല്ലാതെ നമ്മുടെ വയർലെസ് ചാർജറൊക്കെ വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒക്കെ സെയിൽസ് കൂട്ടാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എനിക്ക് അതൊക്കെ നമ്മൾ സൈഡിലോട്ട് മാറ്റിയെക്കുക അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത അടുത്താണ് ഒരു ബെല്ലൈക്കിനും കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം ബോ ബൈ